ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം മെയ് 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ നമ്മൾ ആഘോഷിച്ചെന്ന് പറയാൻ പറ്റില്ല ലോക്ക്ഡൗണാണ് അപ്പോൾ ചെറുതായിട്ടൊരു സർപ്രൈസും അതേപോലെ പ്രാങ്കും എല്ലാം ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതേ പറയാ ഒന്നും ഒരു പ്ലാനിങ് വരെ ഉണ്ടായിട്ടില്ല കാരണം ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ലോങ് ആയിട്ട് എവിടെയും പോകാനൊന്നും പറ്റില്ല പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഹസ്ബൻഡ് ഉറങ്ങുന്ന ആ ഒരു ടൈമിൽ ഉച്ച ടൈമിലാണ് സിസ്റ്ററിനെയും കൂട്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പ് തന്നെയാണ് ഫ്ലവർ വേൾഡ് പടന്നയിൽ തന്നെയാണ് അപ്പോൾ സിസ്റ്ററിനെയും കൂട്ടിയിട്ട് വേഗം ഹസ്ബൻഡ് എണീക്കുമ്പോഴേക്ക് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ് ഇവർ തന്നെ നമുക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞാൽ കൊണ്ടുത്തരും വീട്ടിലേക്ക് കൊണ്ടുത്തരും അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പിൽ ചോക്ലേറ്റ്സ് അതേപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാ തരത്തിലുള്ള ഹാമ്പേഴ്സും ഇവിടെ അവൈലബിളാണ് അപ്പോൾ നമ്മൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഹസ്ബൻഡ് എണീക്കുമ്പോഴേക്ക് തന്നെ വീട്ടിലെത്തണം എന്നില്ല ആ ഒരു ഇലയില്ലേ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ബാബാക്ക് കൊടുക്കാൻ മുട്ടായിട്ടുണ്ട് വോയിസ് എൻ്റെ മോള് അടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് ഓക്കും പറയണമെന്നില്ല ഒരു ആഗ്രഹം അതുകൊണ്ട് പറഞ്ഞതാണ് ഇതിപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട് ബൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറ അപ്പോൾ നമുക്ക് എന്തോ ബാബാക്ക് മുട്ടായി ആ ചോക്ലേറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ആക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കി തരുന്നത് കസിൻ സിസ്റ്ററാണ് അപ്പോൾ ഞാൻ ഈ കേക്കും എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേക്കും അതിൻ്റെ കാര്യങ്ങൾ ഡെക്കറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അപ്പോൾ അവളെ കൊണ്ട് വേഗം യൂട്യൂബിലൊരു വീഡിയോ കാണിച്ചിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ ചോക്ലേറ്റ് ബൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് ചോക്ലേറ്റ്സും പിന്നെ ചാർട്ടും വേറൊന്നുമില്ല ആ ലൈറ്റും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് പറ അപ്പോൾ നമുക്ക് ഇത് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് ഉണ്ടാക്കണം കേക്കിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ട്രെസ്ലെച്ചസ് കേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്ററി റെഡി ആക്കുന്ന ടൈമിലാണ് യൂട്യൂബിലൊരു വീഡിയോ കണ്ടത് കപ്പ് കേക്ക് ബൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ കപ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ 7 കപ്പാണ് വേണ്ടത് അപ്പോൾ കപ്പെല്ലാം ഇതേപോലെ ഒരു ഇഡ്ഡലി തട്ടിലാണ് വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ബാക്കി 4 എഗ്ഗിന് ഒരു 1 kg ബാറ്റർ ആണല്ലോ ആ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കപ്പിലും ഒഴിച്ചു കൊടുത്തു 7 കപ്പിലും ഒഴിച്ചു കൊടുത്തു ബാക്കി 1 kg ടിന്നിലും ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒന്നിച്ച് എല്ലാം കൂടി ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലൊന്നുമല്ല ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് ഇതേപോലെയാണ് ചെയ്യുന്നത് ഒരടുപ്പിൽ 1 kg ആ ബാറ്ററി വെച്ചു കേക്ക് ഉണ്ടാക്കേണ്ടത് ഒരടുപ്പിൽ ഇതേപോലെ വെച്ചു പെട്ടെന്ന് തന്നെ കപ്പ് കേക്കിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൊക്കെ കപ്പ് കേക്ക് ബൊക്കെ എങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ 7 കപ്പ് കേക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ റെഡ് കളർ ക്രീമിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കാം അപ്പോൾ തിരക്കിലാക്കിയൊരു സംഭവമാണ് പെട്ടെന്ന് ആ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ കണ്ട ആ ഒരു വീഡിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ആക്കിയതാണ് അടി കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഇനി പിന്നെ ഇതാ ഇതേപോലെ ലീഫ് ഗ്രീൻ കളർ ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ തണ്ട് കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി സംഭവമായിട്ടുണ്ട് കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല എന്നാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ തന്നെയാണ്
ഈ കപ്പ് കേക്ക് ബൊക്കെ അധികമായിട്ട് മധുരം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. പെട്ടെന്നൊരു സർപ്രൈസും കൊടുക്കുക, എന്നാൽ അധികമായിട്ട് കേക്കോ അതേപോലെ അധികമായിട്ട് ക്രീമോ ഒന്നും ഇതിൽ ആഡാക്കുന്നില്ല. പിന്നെ ഇതാ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് ഇതേപോലെ ഹേർട്ട് ഷേപ്പിൽ കുറച്ച് ഫോണ്ടൻറ്റ് ഇതാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ചെറിയ ബോ കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള കേക്കിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കളി കളിച്ചു ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അവരൊരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈവനിങ് ആണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇതൊക്കെയാണ് ഫ്ലവർ വേൾഡിൽ നിന്ന് വാങ്ങിയ സംഭവം. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഗിഫ്റ്റ് ഹാമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് ഡ്രസ്സ് ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പൊന്നുമില്ല, കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് കൊടുക്കണമെന്നില്ല ആ ഒരിയിൽ. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ്, ഓൺലൈനായി വാങ്ങിയതാണ്. ഡ്രസ്സിൻ്റെ ഷോപ്പൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ ഇതാ ഈ ഒരു ചോക്ലേറ്റ് ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ചോക്ലേറ്റ് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്, അവൾ സെയിലാക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് അവർ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പിന്നെ അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ട് ഒരുവിധം തട്ടിയൊപ്പിച്ചിട്ടുണ്ട്, കാരണം ടൈമില്ല. ഇതിപ്പോൾ ചെയ്യുന്നത് തന്നെ രാത്രി 11 മണിക്കാണ്. ഹസ്ബൻഡിനെ അവരുടെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എങ്ങനെയോ പുറത്ത് കഴിച്ചിട്ടുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഒരു പ്രാങ്ക് കൂടി കൊടുക്കാനില്ല, ഒരു പ്ലാനിലാണുള്ളത്. ഇതേപോലെ ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാവുന്നതാണ് ആദ്യം വിചാരിച്ചത്, ഭാഗ്യത്തെ മനസ്സിലായിട്ടുണ്ടായില്ല. ട്രെസ്ലെച്ചസിൻ്റെ പാത്രത്തിലാണ് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ആ റെഡ് ബൊക്കെ കപ്പ് കേക്ക് ബൊക്കെ ഉണ്ടാക്കിയ അതേ ഒരു നോസിലിട്ട് ചെയ്തതാണ്. പിന്നെ ഇതാ ആ ടൈം കൊണ്ട് സിസ്റ്ററും അവളുടെ മോളും എല്ലാവരും കൂടിയിട്ട്, എൻ്റെ മോളും സിസ്റ്റേഴ്സിൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ട് ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ്. 1 മണിക്കൂറല്ല, 1.5 മണിക്കൂറെന്ന് പറയാം. എൻ്റെ മോളും ബാപ്പാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴ്ന്ന് കപ്പ് കേക്കും അതിൻ്റെ കപ്പ് കേക്ക് ബൊക്കെയും അതേപോലെ ഗിഫ്റ്റ് ഹാമ്പറും അതേപോലെ കേക്കും എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹസ്ബൻഡ് വരുന്ന ആ ടൈമിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് സിസ്റ്ററിൻ്റെ റൂമിൽ ഒളിച്ചിരിക്കുക ചെയ്യുന്നത്. Happy birthday to you.
സമയം നല്ലോണം ലേറ്റായിട്ടുണ്ട്. എല്ലാവരും പോയി. പിന്നെ നമ്മൾ ഗിഫ്റ്റെല്ലാം ഒന്ന് ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞു അപ്പോ അപ്പോ പോയിട്ട് ചോക്ലേറ്റ് പിള്ളേരെല്ലാം പോയിട്ട് ഓള് ചോക്ലേറ്റും ലേസൊക്കെ തിന്നാ പറയുന്നത്. എനിക്കാരായിട്ടൊന്നും ഇല്ല, എല്ലാവരും കിടന്നുറങ്ങി. അപ്പം മോള് വോയിസ് ഇടാനേ വിടുന്നില്ല. എന്താ പറയുക, ഓൾക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് കുഴപ്പമായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി, ഹസ്ബൻഡിനെ എല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.